അജിത് തോമസ്, ആർസിയുടെ സംസാരത്തിൽ നിന്ന് പലരും മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു ഇസ്രായേൽ ഫാൻ ആണെന്നാണ്. കറന്റ് ഫാക്ട്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം പ്രസന്റ് ചെയ്യുന്നതെന്ന് എന്താണ് മനസ്സിലാക്കാത്തത്? അതിപ്പോൾ ഈ പറയുന്ന ആളുകൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. താങ്ക്സ്. എന്ത് ഈ ഫാൻസ്? നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ റോജർ ഫെഡററുടെ ഒരു ഫാനാണ്. പുള്ളിയുടെ കളിയൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ബുബ്കയുടെ സെർജി ബുബ്ക ഭയങ്കര ഒരു ഇതായിരുന്നു പുള്ളിയുടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ. സ്പോർട്സ് താരങ്ങൾ, ചില സിനിമാ താരങ്ങൾ, ഈ ഫാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടം എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. ഒന്നത് ഇസ്രയേലിനോട് അങ്ങനെ ഇഷ്ടം ഒരു രാജ്യം എന്നതിൽ ഇഷ്ടമല്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ, അല്ല ഈ എൻ്റെ പ്രശ്നത്തിൽ, അവർ ചെയ്ത സിന്നിനേക്കാൾ ദേവർ സിൻഡ് എഗെയിൻസ്റ്റ് ഇതാണ് അല്ലേ, മോർ സിൻഡ് എഗെയിൻസ്റ്റ് ദാൻ സിന്നിങ് എന്നാണ് പറയുന്നത്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു നീതിയുടെ ഇത് വെച്ച് നോക്കുമ്പോഴും, പിന്നെ മറുവശത്ത് എന്താണ് അവരെ ജീവിക്കാൻ അനുവദിക്കാത്തത് നോക്കുമ്പോഴും, അത് ശുദ്ധമായ മതവെറിയാണ്. അല്ലാതെ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇസ്രയേലുമായിട്ട് യോജിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾ, ആ ഒരു കുറേ രാജ്യങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെ UAE, ബഹ്റൈൻ, കുവൈത്ത്. അപ്പം ആ ഒരു രീതിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ കിട്ടും അവർക്ക്? ഇസ്രയേലിന് തിരിച്ച് ഇസ്രയേലിന് സ്ഥലവും ഇല്ല, ആകപ്പാടെ ഒരു കൊച്ചൊരു രാജ്യം, കേരളത്തിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ ഇച്ചിരിയോളമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ അവർ ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ഒരു ഒരു കുറേ മനുഷ്യർ ജൂതർക്ക് അവിടെ ജീവിച്ചുകൂടുക? ഇതെന്തോ അറബികൾക്ക് വേറെ സ്ഥലവിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ 48 മുതൽ കാണിച്ചു കൂട്ടുന്ന കാര്യം എന്താണ്? എന്തുകൊണ്ടൊരു പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് സാധിക്കുന്നില്ല? ഈ കത്തികയറ്റലും സ്നൈപ്പർ അറ്റാക്കും പിന്നെ എന്താണ് പറയുന്നത്, ആത്മഹത്യാ സ്കോഡുകളും കാറിടിച്ചു കയറ്റലും ബോംബുകളും റോക്കറ്റുകളും, അതൊരു ജനതയെ എന്താണ് ഇവർ ഈ പറയുന്ന ഈ വംശശുദ്ധി വംശീയ ശുദ്ധീകരണം നടത്തുക അല്ലെങ്കിൽ അതൊക്കെ അല്ലേ ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നതല്ലേ? അത്ര അസഹിഷ്ണുതയുടെ ആവശ്യമില്ല. അത് മതം നോക്കാതെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ പോകാൻ കഴിയും. പിന്നെ ഇസ്രയേലിന് അതല്ലാതെ വഴിയില്ല. ചർച്ചകളുണ്ട്. ആരോടാ ചർച്ച നടത്തുന്നത്? ഇസ്രയേലിൽ ഒരു UN എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അവർ ദിവസവും ഇങ്ങനെ ഇസ്രയേലിനെതിരെ പ്രമേയം പാസാക്കലാണ് അവരുടെ പരിപാടി. പിന്നെ ഇവർ വലിയ ഇത്രയധികം രാജ്യങ്ങളുടെയും ജനങ്ങളുടെ ഒരു ഇത് അവർ കാണിക്കുന്നുണ്ട്, ഭൂരിപക്ഷ ഭീകരത എന്ന് തന്നെ പറയാം. വളരെ വളരെ 1% ഏതാനും ഭാഗം മാത്രം, ഒരു ചെറിയൊരു ഭാഗം മാത്രമുള്ള ഒരു ജനതയാണ്. ഒരു 20.20 അത്രേ ഉണ്ടാവുള്ളൂ ഇസ്രയേൽ ജൂത പോപ്പുലേഷൻ. അവർക്കെതിരെയാണ് 25% അധികമുള്ള ഒരു മതം കൊലവിളിക്കുന്നത്. പല സ്ഥലങ്ങളിലായിട്ട്, പല വേദികളിലായിട്ട്, പല രാജ്യങ്ങളിലായിട്ട്, പല തെരുവുകളിലും, പല ചാനൽ റൂമുകളിലും ഇരുന്ന് വെല്ലുവിളിക്കാണ്, വെല്ലുവിളിക്കാൻ നല്ല കൊലവിളിയാണ് നടത്തുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വേറെ ഇസ്രയേലിനോടോ, അപ്പോൾ ചില ഇസ്രയേൽ മത രാജ്യമാണ്, ബാക്കി മറ്റേതൊക്കെ എന്താ പിന്നെ? എല്ലാ ഇതൊക്കെ തന്നെ. അപ്പോൾ രണ്ട് മത രാജ്യങ്ങളാണെങ്കിൽ അവിടെ നമ്മൾ നോക്കണമെന്ന ഫാക്ട്സും മറ്റതിൻ്റെ കാര്യങ്ങളും അല്ലേ.